ഗൈസ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് BSc മൈക്രോബയോളജി എന്ന ഡിഗ്രി കോഴ്സിനെ കുറിച്ചാണ്. ഈ കോഴ്സ് എന്താണ്, ഈ കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യത, BSc മൈക്രോബയോളജി എന്ന കോഴ്സിൽ എങ്ങനെ അഡ്മിഷൻ നേടാം, ഈ കോഴ്സിൻ്റെ ഒരു ആവറേജ് ഫീസ് എന്താണ്, കേരളത്തിൽ ഈ കോഴ്സ് ലഭിക്കുന്ന കോളേജ്, എങ്ങനെ ഈ കോഴ്സിൻ്റെ സിലബസ് എടുക്കാം, ഈ കോഴ്സിന് ശേഷം തിരഞ്ഞെടുക്കാവുന്ന തൊഴിൽ മേഖലകൾ തുടങ്ങിയ അനവധി വിവരങ്ങൾ നാം ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ാണ് BSc മൈക്രോബയോളജി എന്ന് മനസ്സിലാക്കണമെങ്കിൽ മൈക്രോബയോളജി എന്താണെന്ന് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കേണ്ടതുണ്ട്. മൈക്രോബയോളജി എന്താണെന്ന് നമ്മൾ സിമ്പിളായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിങ്ങനെയാണ്. മൈക്രോസിനെ കുറിച്ചുള്ള പഠിക്കുന്ന ഒരു പഠന ശാഖയാണ് മൈക്രോബയോളജി, അഥവാ മൈക്രോബയോളജിയിൽ മൈക്രോ ഓർഗാനിസത്തെക്കുറിച്ച് പഠിക്കുന്നത്. ഉദാഹരണത്തിന് പാരസൈറ്റ്സ്, ഫംഗി, വൈറസ് തുടങ്ങിയവയെക്കുറിച്ചൊക്കെ പഠിക്കുന്നു. ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തെ വ്യവസായിക ആരോഗ്യ മേഖലയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഈ പഠന മേഖലയുടെ പ്രധാന ലക്ഷ്യം. ഇനി BSc മൈക്രോബയോളജി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മൈക്രോബയോളജിയിൽ ഡിഗ്രി ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് BSc മൈക്രോബയോളജി എന്നത്. ബാച്ചിലർ ഓഫ് സയൻസ് വിഭാഗത്തിലാണ് ഈ കോഴ്സ് ഉൾപ്പെടുന്നത്. ഈ കോഴ്സിന് ഓരോ വർഷവും 2 സെമസ്റ്ററുകൾ വീതം, ആകെ 6 സെമസ്റ്ററുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നാം നോക്കുവാൻ പോകുന്നത് ഈ കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യതകളെക്കുറിച്ചാണ്. BSc മൈക്രോബയോളജി എന്ന ഈ കോഴ്സിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +2 50% മാർക്കുണ്ടായിരിക്കണം. കൂടാതെ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് എന്നിവ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിനാൽ തന്നെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് സ്ട്രീമുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയില്ല. ST, SC, OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാർക്കിൻ്റെ ശതമാനത്തിൻ്റെ കാര്യത്തിൽ ഇളവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി BSc മൈക്രോബയോളജി എന്ന ഈ കോഴ്സിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ സ്ക്രീനിൽ നൽകിയിരിക്കുന്നതാണ് ഈ കോഴ്സിന് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ. ഇത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് അത് സിലബസ് നോക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഇതിൽ പഠിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ വിവരം ലഭ്യമാക്കുന്നതാണ്. അതിനാൽ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് സിലബസ് കൂടി നിങ്ങൾ നോക്കുക, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കോഴ്സിൽ എങ്ങനെ അഡ്മിഷൻ നേടാമെന്ന് നോക്കുകയാണെങ്കിൽ, മറ്റ് ഡിഗ്രി കോഴ്സുകൾക്കെല്ലാം അഡ്മിഷൻ നേടുന്നതുപോലെ തന്നെ 2 രീതിയിൽ ഈ കോഴ്സിൽ അഡ്മിഷൻ നേടുവാൻ കഴിയുന്നതാണ്. ഒന്നാമത്തെ രീതി +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷനാണ്. ഇതിന് ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ MGU യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തുടങ്ങിയ കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ നടത്തുന്നത് +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 1st അലോട്ട്മെൻറ്റ്, 2nd അലോട്ട്മെൻറ്റ്, 3rd അലോട്ട്മെൻറ്റ് തുടങ്ങിയ അലോട്ട്മെൻറ്റുകളിലൂടെയാണ് ഇങ്ങനെ കോളേജുകളിലേക്ക് പ്രവേശനം നൽകുന്നു. ഇത് ഈ കോഴ്സിൽ പ്രവേശിക്കാനുള്ള ഒരു മാതൃകയാണ്. രണ്ടാമത്തെ മാതൃക, നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമുകൾ അഥവാ പ്രവേശന പരീക്ഷകൾ എഴുതി ഈ കോഴ്സിൽ അഡ്മിഷൻ നേടുവാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഈ കോഴ്സിന് അഡ്മിഷൻ നൽകുന്ന യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഭൂരിഭാഗവും കേരളത്തിന് പുറത്താണെന്ന് നിങ്ങൾ ഓർക്കുക. ഇന്ത്യയിലെ തന്നെ BSc മൈക്രോബയോളജിയുമായി ബന്ധപ്പെട്ട ഏതാനും ചില പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളുടെ പേരുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്നത്. മൈക്രോബയോളജിയുടെ ആവറേജ് ഫീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 20,000 to 2,00,000 രൂപ വരെയാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ആവറേജ് ഫീസ്. ഇത് ആവറേജ് ഫീസാണെന്ന് നമ്മൾ എടുത്തു പറയുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് ഈ കോഴ്സിന് പല യൂണിവേഴ്സിറ്റികളിലും ഇതിൽ കൂടുതൽ ആകുവാനും ഇതിൽ കുറഞ്ഞ ചിലവിൽ എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളിൽ കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഒരുമാതിരി കുറഞ്ഞ ചിലവിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ അത് അലോട്ട്മെൻറ്റുകളിലൂടെയാണെങ്കിൽ കൂടിയും നിങ്ങൾ ഓർക്കുക, അവിടെ 6 സെമസ്റ്ററുകളുണ്ടെങ്കിൽ 6 സെമസ്റ്ററിനും നിങ്ങൾക്ക് ഒരു ഫീസ് അടയ്ക്കേണ്ടതായി വരുന്നുണ്ട്.
എയ്ഡഡ് ആയിട്ട് ഈ കോഴ്സ് ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലുമൊക്കെ ലഭ്യമാണ്. അങ്ങനെയുള്ള കോളേജുകളിൽ ഇത് വളരെ തുച്ഛമായ ചിലവിലും പഠിക്കുവാൻ കഴിയുന്നതാണ്. ഇവിടെയൊക്കെ അലോട്ട്മെൻറ്റുകളിലൂടെ ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ തുകയ്ക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. മറ്റ് ബി എസ് സി കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ വ്യക്തമായ ഫീസിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ഇത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ എടുക്കണമെന്ന് വെച്ചാൽ ഏത് യൂണിവേഴ്സിറ്റി അഥവാ ഏത് കോളേജിലാണ് ചേരുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ വെബ്സൈറ്റ് കാണും. ആ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവിടെ എത്ര രൂപ ഫീസായി വരുമെന്നൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. കേരളത്തിൽ ഈ കോഴ്സ് ലഭ്യമായിട്ടുള്ളത് അഥവാ ബി എസ് സി മൈക്രോബയോളജി എന്നത് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കൂടാതെ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും എല്ലാം നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പ്ലസ് ടുവിൻ്റെ മാർക്ക് വന്നതിന് ശേഷം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ അഡ്മിഷൻ പോർട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ആ ലിങ്ക് ഒക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോയിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നോക്കുവാൻ പോകുന്നത് നിങ്ങൾ ബി എസ് സി മൈക്രോബയോളജി എന്നത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എവിടെയൊക്കെ തൊഴിൽ കണ്ടെത്തുവാൻ കഴിയുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നാണ് നാം ഇനി നോക്കുവാൻ പോകുന്നത്. നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, എൻവയോൺമെൻ്റൽ ഏജൻസി, റിസർച്ച് ഓർഗനൈസേഷനുകൾ, കെമിക്കൽ ഇൻഡസ്ട്രി, ബിവറേജ് ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി, റിസർച്ച് ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ഓർഗനൈസേഷനുകൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലും വരും, പ്രൈവറ്റിലും വരും. അതിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്താവുന്നതാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്താവുന്നതാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും കണ്ടെത്താവുന്നതാണ്. പിന്നെ ലബോറട്ടറീസ് തുടങ്ങിയ അനവധി മേഖലകളിൽ നിങ്ങൾക്ക് തൊഴിൽ കണ്ടെത്താവുന്നതാണ്. അവിടെയൊക്കെ എന്തുതരം തൊഴിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ടീരിയോളജിസ്റ്റ്, മൈക്രോബയോളജിസ്റ്റ്, മൈക്രോബയോളജി മാനേജർ, ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റ്, മൈക്കോളജിസ്റ്റ്, ബയോടെക്നോളജിസ്റ്റ് തുടങ്ങിയ അനവധി മേഖലയിൽ ഇങ്ങനെയുള്ള ജോലികളൊക്കെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ബി എസ് സി മൈക്രോബയോളജി എന്ന ഡിഗ്രി കൊണ്ട് മാത്രം ഈ പറഞ്ഞ തൊഴിലൊക്കെ നേടാമെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. അതിന് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ തുടർ പഠനം പല കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. അതെല്ലാം നിങ്ങൾ തന്നെ സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിന് വേണ്ടപ്പെട്ട കോഴ്സും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട സ്കില്ല്, എക്സ്പീരിയൻസ് ഇവയൊക്കെ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മേഖലയിലെല്ലാം ജോലി കണ്ടെത്താൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും നിങ്ങൾക്ക് ഈ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്ന മേഖലകളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലും ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലും നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ഡിഗ്രി ലഭിക്കുന്ന ഉടനെ ജോലി ലഭിക്കുമെന്ന് വിചാരിക്കല്ലേ. നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ജോലിയൊക്കെ ലഭിക്കുന്നത്. നിങ്ങളിപ്പോൾ ബി എസ് സി മൈക്രോബയോളജി എടുക്കത്തെങ്കിൽ നിങ്ങൾ ഇനി അടുത്തത് ഏത് ജോബാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ജോബിന് വേണ്ടി ബി എസ് സി മൈക്രോബയോളജിക്ക് ശേഷം എന്താണ് പഠിക്കേണ്ടത്, അതിനെന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം മനസ്സിലാക്കേണ്ടതായുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലിയിൽ എന്ത് പഠിക്കണം, എങ്ങനെ ആ ജോലിയിൽ പ്രവേശിക്കാം എന്നതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതിനെക്കുറിച്ച് ഈ ചാനലിൽ പിന്നീട് വീഡിയോ ഉണ്ടാക്കിയിടാവുന്നതാണ്. ഈ മൈക്രോബയോളജി എന്ന കോഴ്സിന് ശേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മറ്റ് തുടർ പഠന മേഖലകളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ തന്നെ പി ജി കോഴ്സായ എം എസ് സി മൈക്രോബയോളജി എന്ന കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ കോഴ്സിനെ കുറിച്ച് ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബി എസ് സി മൈക്രോബയോളജിക്ക് ശേഷം ഒരു വർഷം, രണ്ട് വർഷമൊക്കെ ദൈർഘ്യം വരുന്ന മറ്റ് ഡിപ്ലോമ കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തുടങ്ങിയൊക്കെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഏത് ജോബിലോട്ടാണ് പോകാൻ ആഗ്രഹം, ആ ജോബുമായി ബന്ധപ്പെട്ട കോഴ്സുകളും ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ്. മറ്റെല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബി എസ് സി മൈക്രോബയോളജിയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.